കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്കേറ്റ്. ആര്യങ്കാവ് അമ്പനാട് ഡിവിഷനിൽ 55-കാരനായ അന്തോണിക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെയാണ് സംഭവം. റബ്ബർ ടാപ്പിംഗിനിടെ ഒറ്റയാൻ പന്നി പിന്നിലൂടെ എത്തി കുത്തി വീഴ്ത്തുകയായിരുന്നുവെന്ന് അന്തോണി പറഞ്ഞു. ഞാൻ അമ്പനാട് എസ്റ്റേറ്റ് സെലം ടാപ്പിംഗ് തൊഴിലാളിയാണ്. രാവിലെ മരം വെട്ടിക്കൊണ്ടിരിക്കും പന്നി എന്നെ ഓടിച്ചിട്ട് തട്ടി തള്ളിയിട്ട് എൻ്റെ കാലേലും കയ്യേലും കുത്തി മറിച്ച് മറിച്ച് അങ്ങനെ ചോരെ വന്നപ്പോൾ അവിടുത്തെ ഒച്ചപ്പാട് വെച്ചപ്പോൾ ആൾക്കാർ വന്നു പന്നി ഓടിച്ച് അങ്ങനെ എന്നെ രക്ഷപ്പെടുത്തി മേടിക്കൊണ്ട് കൂട്ടപ്പന്നിയായിരുന്നു വന്നത്. ഞാൻ ശ്രദ്ധിക്കാതെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കാട്ടിനകത്ത് നിന്ന് കയറി വന്നത്. അങ്ങനെ പൊക്കിയെടുത്ത് ഞാൻ മയങ്ങി വീണപ്പോൾ ആ റോട്ടിൽ ആൾക്കാർ കൊണ്ടുവന്നു. അങ്ങനെ അവിടുന്ന് സാബ് ജീപ്പ് എടുത്തുകൊണ്ട് വന്നു, ജീപ്പേ കൊണ്ട് പിടിച്ച ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. പിന്നെ അവിടുന്ന് മരുന്ന് വെച്ചിട്ട് എന്നെ നേരെ പൊല്ലുരയിച്ച്, എന്നിട്ട് ഫോറസ്റ്റ് പരാതിപ്പെട്ടിട്ട് സിന്ധുവിനോട് പറഞ്ഞു, ഇവിടുത്തെ വാച്ചർ ഫോറസ്റ്റ് വാച്ചറോട് പറഞ്ഞപ്പോൾ ഫോറസ്റ്റ് വാച്ചർ ഞാൻ ഫോറസ്റ്റുകാരെ കവിതയൊക്കെ പിടിച്ച് പറയാമെന്ന് പറഞ്ഞ്. ഇങ്ങനെ പറഞ്ഞിട്ട് ആരും ഇതൊരു ആശുപത്രി വന്നിട്ട് ഇവിടെ ഒന്നും അന്വേഷിച്ചതില്ല. ഇതിനെക്കുറിച്ച് തിരക്കാൻ ആരും വന്നില്ല. കമ്പനിയുടെ സ്റ്റാഫുകളും തിരിച്ച് തിരക്കിയില്ല. എന്താ സംഭവിച്ചു എങ്ങനെയാണെന്നുള്ളത് അത് വിശദമായിട്ട് അവരും തിരക്കിയില്ല. ഇതുവരെ എത്ര തയ്യലുണ്ട്? തയ്യൽ കാലിൽ 10 തയ്യലുണ്ട്, കയ്യിൽ 4 എണ്ണമുണ്ട്. കൂട്ടപ്പന്നികളായിരുന്നു? കൂട്ടപ്പന്നികളായിരുന്നു. വന്ന് ഒരെണ്ണവേ ഓടിച്ചിട്ട് എന്നെ വരട്ടിയുള്ളൂ, വരട്ടി മറിച്ചിട്ട് മറ്റേ മറ്റേ അങ്ങോട്ട് കൂടിക്കളഞ്ഞു. കാലിനും കൈക്കും ആഴത്തിൽ കുത്തേറ്റു. അന്തോണിയുടെ നിലവിളി കേട്ട് സമീപത്തുണ്ടായിരുന്ന മറ്റ് തൊഴിലാളികൾ എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. 13-ാം വാർഡിലെ എൻ്റെ വീടിൻ്റെ മേൽഭാഗത്ത് വെച്ചാണ് ഈ പന്നി ഇദ്ദേഹത്തെ കുത്തുന്നത്. ജോലി ചെയ്തിട്ട് സമയം 7:30 ഇവിടെ വന്യമൃഗശല്യം, അതിരൂക്ഷമായ വന്യമൃഗശല്യം. ഇവിടെ ഫോറസ്റ്റുകാരെ അറിയിച്ചിട്ടോ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചിട്ടോ അവർ യാതൊരു ശ്രദ്ധയും ചെലുത്തുന്നില്ല. എൻ്റെ പട്ടിയെ ഒരു 3-4 ദിവസം മുമ്പിട്ട് എൻ്റെ ഒരു പെൺപട്ടിയെ 7:30 വീടിൻ്റെ വാതിൽക്കൊന്ന് കൊണ്ടുപോയി. എല്ലാവരും ഉണർന്നിരിക്കുന്ന സമയത്തും വന്യമൃഗശല്യം അതിരൂക്ഷമായ വന്യമൃഗശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. പുലിയെ ഞാൻ ഈ പന്നി കുത്തുന്നതിൻ്റെ തലേന്ന് ഞായറാഴ്ച വൈകുന്നേരം 8:00 പുലി എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പാറയിൽ നിൽപ്പുണ്ടായിരുന്നു. ഈ പുലിയെ കണ്ട് ഭയന്നാണ് പന്നി ഇവരെ ആക്രമിക്കാൻ കാരണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇതുവരെ ഡിപ്പാർട്ട്മെൻറ്റുകാർ ആരും വന്ന് അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലാണ് അത് ആക്രമിച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഇവിടുത്തെ വാച്ചറെ അറിയിച്ചപ്പോൾ ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞത് ഞാൻ വിളിച്ചറിയിച്ചിട്ടുണ്ട്, അവർ വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ ആരും ഇവിടെ വന്ന് തിരിഞ്ഞു നോക്കി പോലും ചെയ്തിട്ടില്ല, അവരന്വേഷിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അറിയിച്ചിട്ടുണ്ട്, വാച്ചറോട് ചോദിച്ചാൽ ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഇത്ര മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഇതിന് നല്ല തക്കതായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടി വരും. കാരണം അതുപോലുള്ള പ്രശ്നങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യാതൊരു വിധത്തിലും മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. ഇന്നലെ പകലും ഇന്നലെ വൈകുന്നേരവും എല്ലാം 10:30 കൂട്ടത്തോടെ വീടിൻ്റെ വാതിൽ കയറി വന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പന്നികൾ. പിന്നെ മനുഷ്യന് താമസയോഗ്യമല്ലാത്ത രീതിയിലാണ് എല്ലാം സർക്കാർ ചെയ്തിരിക്കുന്നത്. സർക്കാരിന് മൃഗങ്ങളെ സംരക്ഷിച്ചാൽ മതി, മനുഷ്യൻ്റെ ജീവന വിലയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പ്രവൃത്തികൾ നടക്കുന്നത്. ഇതിനു മുമ്പിട്ടും അവിടെ പല രീതിയിലുള്ള ആക്രമണ പശു കഴിഞ്ഞിടയ്ക്ക് ഒരു പശുവിനെ പുലി പിടിച്ചു. പശുക്കൾ എത്ര പശുക്കൾ ചത്തു, എൻ്റെ 3-4 കിടാക്കുട്ടികൾ ചത്തു. അങ്ങനെ പശുവിനെ തന്നെ വിൽക്കേണ്ട അവസ്ഥ വന്നു നമുക്ക്. കാരണം അത്രയും കഷ്ടപ്പെട്ടാണ് നമ്മളവിടെ ജനിച്ചത്, വളർന്ന അത്രയും കാലത്തിനാണ് ഇങ്ങനൊരു ശല്യം നമ്മൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. പരിക്കേറ്റ അന്തോണിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കി. വിവരം വനം റേഞ്ച് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികൃതരാരും എത്തുകയോ അന്വേഷിക്കുകയോ ചെയ്തില്ലെന്ന് പരിക്കേറ്റ അന്തോണിയും ഭാര്യയും പറയുന്നു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്.